ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി. എറണാകുളം വെളിയത്തുനാട് സ്വദേശിയും അബുദാബിയിൽ ചികിത്സയിലായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയുമാണ് മരിച്ചത്. ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന പേരിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ. കൈപ്പമംഗലം സ്വദേശിയായ സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദ് പിടിയിൽ. ദുബായ് പോലീസാണ് അയാളെ പിടികൂടിയത്. ബ്ലാങ്ങാട് കടലിൽ മുങ്ങി മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അധോലോകത്തിന്റെ പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും സുരേന്ദ്രൻ. മലയോര മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥയാകുന്നു. വാണിയമ്പാറയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കാട്ടാന കൃഷി നശിപ്പിച്ചു. ഏറെക്കാലമായി ഇഴഞ്ഞു നീങ്ങുന്ന ചാലക്കുടി ദേശീയപാതയിലെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. മഴ ശക്തമാകുന്നതിനു മുമ്പ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന എറണാകുളം തടിക്കടവ് വെളിയത്തുനാട് സ്വദേശി 67 വയസ്സുള്ള കുഞ്ഞുവീരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണം 41. ന്യൂമോണിയയെ തുടർന്ന് ജൂലൈ 8 ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തസമ്മർദ്ദവും കടുത്ത പ്രമേഹവും ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് പ്ലാസ്മ തെറാപ്പി അടക്കമുള്ള ചികിത്സയും നൽകിയിരുന്നു. കോവിഡ് ബാധിച്ച ഇരിങ്ങാലക്കുട സ്വദേശി അബുദാബിയിൽ മരിച്ചു. കാട്ടുങ്ങച്ചിറ പുത്തൂർ വീട്ടിൽ 62 വയസ്സുള്ള ജോയാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് മസ്കറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കാലങ്ങളായി ഒമാനിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ്. ഇന്നലെ വൈകിട്ടാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നിരുന്നു. സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് വ്യാപനം 60% മുകളിൽ. ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന പേരിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ. ലോക്ഡൌണിന് മുൻപ് കേരളത്തിന് പുറത്ത് കോവിഡ് വ്യാപനം ശക്തമായിരുന്നില്ല. അതിനാൽ കേരളത്തിലേക്ക് വന്നവരിൽ രോഗവും കുറവായിരുന്നു. മാത്രമല്ല ബ്രേക്ക് ദ ചെയിൻ ജീവിതശൈലി ജനം കൃത്യമായി പാലിച്ചു. ഇപ്പോൾ രോഗികളുടെ എണ്ണം 10,000 മുകളിലാണ്. എന്നാൽ മരണനിരക്ക് കുത്തനെ ഉയർന്നിട്ടില്ല. അതേസമയം സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം 60% മുകളിലാണ്. ഉറവിടമറിയാത്ത കേസുകളും കൂടി. നിരവധി ജില്ലകളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. 60% രോഗികളും രോഗലക്ഷണം ഇല്ലാത്തവരാണ് എന്നതും ആശങ്കയാകുന്നുണ്ട്. സർക്കാരും ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ കോവിഡിനെ നേരിടാനാകൂ. അതിനായി ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന പേരിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതശൈലി മാറ്റിയേ മതിയാകൂ. വീടുകളിൽ നിന്ന് പുറത്തു പോകുന്നവർ തിരികെ വീട്ടിലെത്തിയാൽ സാമൂഹിക അകലം പാലിക്കാനും മാസ്ക് ധരിക്കാനും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ആരിൽ നിന്നും കോവിഡ് പകരുന്ന അവസ്ഥയാണുള്ളതെന്നും എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗികൾ കൂടുന്ന അവസ്ഥ ഇനിയുമുണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ആശങ്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ സമൂഹ വ്യാപനം തടയാൻ ജീവന്റെ വിലയുള്ള ജാഗ്രതയാണ് നമുക്കാവശ്യം. ടിസിവി തൃശൂർ. സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദ് പിടിയിൽ. ദുബായ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഉടൻ തന്നെ ഇയാളെ ഇന്ത്യയ്ക്ക് കൈമാറും. ഫൈസൽ ഫരീദിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ദുബായ് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാൾക്കായി ആഭ്യന്തര മന്ത്രാലയം ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. കേസന്വേഷണം നടത്തുന്ന NIA നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. UAE ബിസിനസ് നടത്തുന്ന കൈപ്പമംഗലം സ്വദേശിയായ ഫൈസൽ ഫരീദ് ഒളിവിലായ സാഹചര്യത്തിലാണ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ലുക്ക് ഔട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇയാളുടെ പാസ്പോർട്ട് നേരത്തെ റദ്ദാക്കിയിരുന്നു. കസ്റ്റംസ് ഇയാളുടെ കൈപ്പമംഗലം 3 PDA വീട്ടിൽ ദിവസങ്ങൾക്ക് മുൻപ് പരിശോധന നടത്തുകയും കമ്പ്യൂട്ടർ അടക്കമുള്ള രേഖകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ബ്ലാങ്ങാട് പാറൻപടി കടലിൽ സുഹൃത്തിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മുങ്ങി മരിച്ച വിഷ്ണുരാജ്, ജിഷ്ണു, ജഗന്നാഥ് എന്നിവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ തീരദേശം മുഴുവൻ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. മരിച്ച യുവാക്കളുടെ വീടുകളിലെത്തി
എത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വീതവും കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലിയും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജില്ലാ സെക്രട്ടറി കെ ആർ അനീഷ്, ഒ ബി സി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ, ജില്ലാ ട്രഷറർ സുജയ് സേനൻ തുടങ്ങിയവർ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. കള്ളക്കടത്തുകാരുടെയും അധോലോകത്തിന്റെയും പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ചാവക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. സ്വന്തക്കാരെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി. തന്റെ ഓഫീസിൽ അവതാരങ്ങൾ ഉണ്ടാവില്ലെന്ന് ഗീർവാണം മുഴക്കിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവതാരങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹികളെയും കൂടാരമായി മാറിയതിന്റെ ഉത്തരവാദിത്വം മറ്റാർക്കും പതിച്ചു കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം. സ്വന്തം ഓഫീസിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്? വാണിയമ്പാറയിൽ കാട്ടാന ശല്യം രൂക്ഷം. തുടർച്ചയായ 3-ാം ദിവസവും കാട്ടാന കൃഷി നശിപ്പിച്ചു. പീച്ചി റിസർവോയറിനോട് ചേർന്ന് വാണിയമ്പാറ ഇരുമ്പുപാലം പെരുന്തുമ്പ മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. 4 കാട്ടാനകളാണ് ഇന്നലെ വൈകുന്നേരം എത്തി ഇവിടെ കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. വാഴകള് ഇവർക്ക് കൊല്ലം കൊല്ലം കൃഷി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 100 വാഴകൾ നശിപ്പിച്ചു. ഈ പ്രാവശ്യം അധികം അവർ കൃഷി ചെയ്തിട്ടില്ല, എന്നാലും അതും പൂർണ്ണമായി ഇപ്പം നശിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം ചെറുച്ചായി പൗലൂസിന്റെ വാഴയും തെങ്ങുകളുമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മേഖലയിലെ 6 കർഷകരുടെ വിവിധ കൃഷിവിളകളാണ് ആന പിഴുത് നശിപ്പിച്ചത്. കാട്ടാന ശല്യം തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ എന്നും ആന ശല്യം തന്നെയാണ്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടുന്ന് ആന പോണേയില്ല. പകലും ഇവിടെ തന്നെ ഉണ്ട്, രാത്രി ഇവിടെ ഉണ്ട്. പോറശ്ശേരോട് പറഞ്ഞാൽ പോറശ്ശേരോടൊന്നൊരു വള്ളി കെട്ടിട്ട് പോകും. അല്ലാണ്ട് പോറശ്ശേരം എന്തെങ്കിലും നമുക്ക് സർക്കാരിനോട് നേരിട്ട് പറയാൻ പറ്റും. ഇത് പോറശ്ശേരം ചെയ്യേണ്ട കാര്യങ്ങളല്ല. ദേശീയപാത കുതിരാൻ ഇരുമ്പ് പാലത്തിനോട് ചേർന്നുള്ള വനമേഖലയിൽ നിന്നെത്തുന്ന കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കുമെന്നുള്ള ഭയപ്പാടിലാണ് പ്രദേശവാസികൾ. 200-ലധികം കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ കർഷകർ കൃഷി ചെയ്യുന്നത് കുറച്ചു വരികയാണ്. കാട്ടാന ശല്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പോകുന്നതല്ലാതെ കാര്യമായ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണമുണ്ട്. കാട്ടാന ശല്യം തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് ഉപകാരപ്രദമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV തൃശൂർ. പലതവണ നിശ്ചലമായ ശേഷം വീണ്ടും ആരംഭിച്ച ചാലക്കുടി ദേശീയപാതയിലെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. മഴ ശക്തമാകുന്നതിന് മുൻപ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ആഴ്ചകൾക്ക് മുമ്പേ അടിപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചിരുന്നു. മുമ്പ് കോൺക്രീറ്റിംഗിന് സ്ഥാപിച്ച കമ്പികൾ തുരുമ്പെടുത്തത് മാറ്റലായിരുന്നു ആദ്യ ജോലി. ഇവ മൊത്തമായി മാറ്റി പുതിയ കമ്പികൾ ഒരുക്കി. ഇതിനു പുറമെ ശുചീകരണവും നടത്തി. തുടർന്നാണ് കോൺക്രീറ്റിംഗ് ആരംഭിച്ചത്. ഇതിനായി 30 തൊഴിലാളികൾ കർമ്മനിരതരാണ്. പ്രവർത്തികൾക്കായി ലോഡ് കണക്കിന് സിമന്റ് ചാക്കുകൾ ഇറക്കിയിട്ടുണ്ട്. മഴക്കാലമായതിനാൽ പ്രവർത്തികൾ പതുക്കെ നടക്കുകയുള്ളൂ എന്നാണ് കരാറുകാർ പറയുന്നത്. മാത്രമല്ല കോവിഡ് പ്രതിസന്ധി മൂലം അതിഥി തൊഴിലാളികളെ പണിക്കെത്തിക്കാൻ സാധിക്കാത്തതും പ്രവർത്തനങ്ങൾക്ക് വേഗത കുറയ്ക്കും. മുനിസിപ്പൽ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം ഒഴിവാക്കാൻ വേണ്ടിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. 26 കോടി രൂപ ചിലവിൽ ഇതിന്റെ നിർമ്മാണം ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനിക്കാണ് ദേശീയപാത അധികൃതർ കരാർ നൽകിയത്. ഇവരുടെ ഉപകരാറുകാരായ KMC ക്കായിരുന്നു ഇതുവരെ നിർമ്മാണ ചുമതല. എന്നാൽ മുടങ്ങിയും തുടങ്ങിയും പ്രതിസന്ധിയിലായ പ്രവർത്തനങ്ങൾ പിന്നീട് എറണാകുളത്തെ യൂണിക് ആൻഡ് ഭാരതീയ കമ്പനിയെ ഏൽപ്പിച്ചു. NHIAയിൽ നിന്നും കൈപ്പറ്റിയ 3 കോടി രൂപ KMC ക്കാർ പുതിയ ഉപകരാറുകാർക്ക് നൽകാതായപ്പോൾ ഒരിക്കൽ കൂടി കാര്യങ്ങൾ അവതാളത്തിലായി. ഇതേ തുടർന്നായിരുന്നു KMC യെ ഒഴിവാക്കി മൊത്തം ചുമതല എറണാകുളത്തെ ഏജൻസിക്ക് നൽകിയത്. TCV ന്യൂസ് ചാലക്കുടി. വാർത്തകളിലേക്ക്. സ്കൂൾ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറിയ സാഹചര്യത്തിൽ അധ്യാപകർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സാങ്കേതിക പരിജ്ഞാനം ഉറപ്പാക്കി പരിശീലനം നൽകാൻ പദ്ധതിയുമായി സമഗ്ര ശിക്ഷ കേരളം. പഠന വീഡിയോകൾ തയ്യാറാക്കുക, ലഭ്യമാകുന്ന ഓൺലൈൻ വിഭവങ്ങൾ സാധിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് എത്തിച്ചു നൽകുക, വിദ്യാർത്ഥികളുടെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുക എന്നീ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള അധ്യാപകരെ സഹായിക്കാൻ വേണ്ടിയാണ് പരിശീലനം. ഡയറ്റ്, കൈറ്റ് എന്നിവയുടെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ 1-ാം ഘട്ടത്തിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കാണ് അവസരം. അധ്യാപകർ രജിസ്റ്റർ ചെയ്യുന്ന ക്രമത്തിൽ 3 ദിവസങ്ങളിലായി 2 മണിക്കൂർ വീതമാണ് പരിശീലനം നൽകുക.
കടപ്പുറം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വീണ്ടും കടൽക്ഷോഭം. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ഇന്ന് ഉച്ചയോടെയാണ് അഞ്ചങ്ങാടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി തുടങ്ങിയ ഭാഗങ്ങളിൽ കടൽക്ഷോഭം അനുഭവപ്പെട്ടത്. വലിയ തിരമാലകൾ കടൽഭിത്തി തകർന്ന ഭാഗങ്ങളിൽ കൂടി റോഡിലേക്ക് അടിച്ചു കയറി. മഴ ശക്തമായതോടെ ഇത് നാലാം തവണയാണ് കടൽക്ഷോഭം ഉണ്ടാകുന്നത്. നാളെ കർക്കിടകവാവ്. കോവിഡ് സാമൂഹിക വ്യാപന ഘട്ടത്തിലെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇക്കുറി ക്ഷേത്രങ്ങളിലും മറ്റും കേന്ദ്രീകരിച്ചുള്ള വിപുലമായ വാവുബലി ചടങ്ങുകളില്ല. പിതൃമോക്ഷത്തിനായി ആയിരങ്ങളെത്തി തർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ഇക്കുറി പിതൃബലി ചടങ്ങുകൾ ഒഴിവാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. സാധാരണയായി വാവുബലിയോടനുബന്ധിച്ച വിപുലമായ സൌകര്യങ്ങളും ഒരുക്കങ്ങളുമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടവർ നടത്താറുള്ളത്. അതേസമയം പിതൃതർപ്പണ ചടങ്ങുകൾ വീടുകളിലിരുന്നും ചെയ്യാനാകുമെന്ന് കർമ്മികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനാൽ ഭൂരിഭാഗം പേരും സ്വഭവനങ്ങളിൽ ഇരുന്നാകും ഇത്തവണ തങ്ങളുടെ പൂർവീകർക്ക് ബലി നൽകുക. വാവുബലി ചടങ്ങുകളിൽ ആൾക്കൂട്ടമുണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ പന്നിത്തടം മത്സ്യ മാർക്കറ്റ് അടപ്പിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കടങ്ങോട് പഞ്ചായത്ത് മാർക്കറ്റ് അടപ്പിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ നേരിട്ടെത്തി മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പട്ടാമ്പി മാർക്കറ്റിൽ നിന്നാണ് പന്നിത്തടത്തേക്ക് മത്സ്യം കൊണ്ടുവരുന്നത്. മാർക്കറ്റിൽ നേരിട്ട് സമ്പർക്കമുണ്ടായവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കാൻ വേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു. വഴിയോര കച്ചവടങ്ങൾക്ക് വേണ്ടി പട്ടാമ്പി മത്സ്യ മാർക്കറ്റിലേക്ക് മത്സ്യം ശേഖരിക്കാൻ പോയ പലരെയും വീടുകളിൽ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. എരുമപ്പെട്ടി ജുമാ മസ്ജിദ് റോഡിന് സമീപത്ത് പഞ്ചായത്തിന്റെ നിർദ്ദേശം ലംഘിച്ച് ഒരു വിഭാഗം രാത്രി ഏറെ വൈകിയും മത്സ്യ കച്ചവടം നടത്തുന്നതായും പരാതിയിലുണ്ട്. കപ്പേളയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇവർ കച്ചവടം നടത്തുന്നത്. പൊതുഗതാഗത വാഹനങ്ങളിൽ ഡ്രൈവറുടെ ക്യാബിൻ വേർതിരിക്കാനുള്ള സമയപരിധി മോട്ടോർ വാഹന വകുപ്പ് നീട്ടി. ഓട്ടോറിക്ഷകൾ, ടാക്സി വാഹനങ്ങൾ, ബസ്സുകൾ എന്നിവയിലെല്ലാം ഡ്രൈവർമാരുടെ ക്യാബിൻ പ്രത്യേകം വേർതിരിക്കണം എന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. ഇത് നടപ്പാക്കുന്നില്ല എന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 15 മുൻപ് വാഹനങ്ങളിൽ ഇത്തരം സജ്ജീകരണം ഒരുക്കണമെന്നും പുതിയ ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ സർവീസ് വാഹനങ്ങളിൽ ഡ്രൈവർ ക്യാബിൻ 15 മുൻപ് വേർതിരിക്കണമെന്ന ഉത്തരവിനെതിരെ വാഹന ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതേ തുടർന്നാണ് സമയം നീട്ടിയത്. ഇത് സംബന്ധിച്ച് 25 വരെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തും. ഓട്ടോറിക്ഷകളിൽ അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ച് അടിയന്തിരമായി ഡ്രൈവർ ക്യാബിൻ മറയ്ക്കാനാണ് നിർദ്ദേശം. ബസ്സുകളുടെ ക്യാബിൻ വേർതിരിക്കണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും വേണ്ടിവരും എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. യാത്രയ്ക്ക് ശേഷം വാഹനം അണുവിമുക്തമാക്കണമെന്ന നിർദ്ദേശം കർശനമാക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി തൃശൂർ, ശക്തൻ, പച്ചക്കറി, മത്സ്യമാംസം മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ മുതൽ ശക്തൻ നഗർ പച്ചക്കറി മാർക്കറ്റിൽ രാവിലെ 9 മണി വരെ ടോക്കൺ സമ്പ്രദായത്തിലാണ് പ്രവേശനം. ശക്തൻ നഗർ മത്സ്യമാംസ മാർക്കറ്റിൽ ചൊവ്വാഴ്ച മുതൽ രാവിലെ 8 മണി വരെ ടോക്കൺ സമ്പ്രദായത്തിലാണ് പ്രവേശനം. നിശ്ചിത സമയത്തിന് ശേഷം മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്നതിന് ടോക്കൺ ആവശ്യമില്ല. ടോക്കൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൈപ്പറ്റേണ്ടത്. കർക്കിടകമാസം സുഖചികിത്സയുടെ കാലമാണ്. എന്നാൽ കോവിഡ് മഹാമാരി ആയുർവേദ ചികിത്സാ മേഖലയ്ക്ക് ഇത്തവണ തിരിച്ചടിയായി മാറുകയാണ്. കർക്കിടകമാസം ആയുർവേദ ചികിത്സാ രംഗത്തുള്ളവർക്ക് തിരക്കിന്റെ കാലമായിരുന്നു. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ കർക്കിടകം ഇവർക്ക് ദുരിതകാലമാണ്. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് കർക്കിടകത്തിൽ സുഖചികിത്സ നടത്തുന്നത്. ഔഷധ സേവയ്ക്ക് പുറമെ ദേഹരക്ഷയ്ക്കായി ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴിചികിത്സ, വസ്തികർമ്മം, ധാര തുടങ്ങിയ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ തേടി നിരവധി പേരാണ് എത്താറുള്ളത്. എന്നാൽ ഇത്തവണ അധികമാരും കർക്കിടക ചികിത്സയ്ക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, കോവിഡിനെ തുടർന്ന് മുൻകൂട്ടിയുള്ള ബുക്കിംഗുകളും ഒഴിവാക്കി. പിന്നെ നമുക്ക് പേടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുത്തതൊക്കെ ക്യാൻസൽ ആണ് ചെയ്തത്. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയാം. കർക്കിടമാസ ചികിത്സ ഇല്ല ഇപ്പോ സത്യത്തിൽ. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ അതിനിപ്പോ ഈ ഒരു ആയുർവേദ മേഖലയ്ക്ക് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണത്. പൊതുമേഖല ആരോഗ്യ സ്ഥാപനങ്ങളിലും സ്വകാര്യ ആയുർവേദ ശാലകളിലും കോവിഡ് ഭീഷണിയെ തുടർന്ന് സുഖചികിത്സ നടത്താൻ മടിക്കുകയാണ്. എന്തായാലും കോവിഡ് ആശങ്ക സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് രോഗപ്രതിരോധത്തിനും ദേഹരക്ഷയ്ക്കുമായി ആയുസിന്റെ വേദമായ ആയുർവേദ ചികിത്സ ഏറെ ഫലപ്രദമാണെങ്കിലും പൊതുസമൂഹം ഇതിനോട് പുറന്തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ടി സി വിനോസ്, തൃശൂർ.
പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ മത്സ്യ കച്ചവടം നടത്തുന്ന 40 കുടുംബങ്ങൾ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടാഴിയിൽ വിഷം കഴിച്ച് മരിച്ച വീട്ടമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ആംബുലൻസിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പാഞ്ഞാൾ സ്വദേശിയായ വീട്ടമ്മയോടും ഇവരുമായി സമ്പർക്കമുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറോടും കുടുംബത്തോടും ക്വാറന്റൈനിൽ കഴിയാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാചകത്തിനിടയിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് യുവതിക്ക് പരിക്കേറ്റു. കേച്ചേരി മഴുവഞ്ചേരി തോപ്പിൽ വീട്ടിൽ സുഗുവിന്റെ മകൾ അതുല്യയ്ക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 11 സംഭവം. മഴുവഞ്ചേരി EMS നഗറിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. സാരമായി പരിക്കേറ്റ അതുല്യയെ കേച്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോർപ്പറേഷന്റെ ടെൻഡർ നടപടികൾ പുറത്തായ സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിലെ തെരുവിളക്കുകൾ LED ആക്കി മാറ്റുന്നതിനുള്ള കോടികൾ ചിലവ് വരുന്ന പ്രോജക്ടിന് വിവിധ കമ്പനികൾ നൽകിയ ടെൻഡറിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതായി ജോൺ ഡാനിയൽ പറഞ്ഞു. 5 കമ്പനികൾ പങ്കെടുക്കുന്ന ടെൻഡറിൽ തങ്ങൾക്ക് തന്നെയാണ് കരാർ ലഭിക്കുകയെന്ന് ആഡ്കോ ലിമിറ്റഡ് കേരള എന്ന കമ്പനി ഉറപ്പിച്ചത് ടെൻഡറിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടു എന്നതിന് തെളിവാണ്. പരസ്യമായി ടെൻഡർ നടപടികൾ ലംഘിച്ച ആഡ്കോ കേരളയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കുന്നംകുളം മേഖലയിൽ വ്യത്യസ്ത അപകടങ്ങളിൽ 3 പേർക്ക് പരിക്ക്. ഏഴാംകല്ല മെഡിക്കൽ കോളേജ് റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് കേച്ചേരി പേങ്ങാടൻ വീട്ടിൽ ഇബ്രാഹിമിനാണ് പരിക്കേറ്റത്. മറ്റം കരിവാൻപടിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ അരിയന്നൂർ മുണ്ടോക്കിൽ വീട്ടിൽ പ്രദീപിന്റെ മകൻ പ്രത്യുഷിനും മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ആണ്ടംപറമ്പ് ചീരോത്ത് വീട്ടിൽ ശ്രീധരന്റെ മകൻ ഷാജിക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച കടങ്ങോട് മേഖലയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 4-5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഗിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ നിരീക്ഷണത്തിലാണ്. ഇതിൽ 11 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. പരിശോധനാഫലം അടുത്ത ദിവസം ലഭിക്കും. സമ്പർക്ക പട്ടികയിലുള്ള മറ്റുള്ളവരെ 8 ദിവസത്തിനുശേഷം പരിശോധനയ്ക്ക് വിധേയരാക്കും. RRT ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് മരുന്നും ഭക്ഷണവും നൽകി വരുന്നുണ്ട്. വാർഡ് മെമ്പർ കാഞ്ചന മോഹനൻ, യൂത്ത് കോർഡിനേറ്റർ അനുഷ് സി മോഹനൻ, സന്നദ്ധ പ്രവർത്തകൻ ഹിരൺ എന്നിവരുടെ നേതൃത്വത്തിൽ അണുനശീകരണവും നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചു. എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രീ മെട്രിക് ഹോസ്റ്റൽ, റംലി ഓർഫനേജ് എന്നീ സ്ഥാപനങ്ങളാണ് ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ ശലമോൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുധി, KM ഷെഫ് MK ജോസ് എന്നിവർ സെന്ററുകൾ സന്ദർശിച്ച് സൌകര്യങ്ങൾ വിലയിരുത്തി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളടക്കം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകൾ വരെ സൂക്ഷ്മമായി പെൻസിലിൽ തീർത്തുകൊണ്ട് വിസ്മയം സൃഷ്ടിക്കുകയാണ് സാന്ദ്ര സുരേഷ് എന്ന യുവകലാകാരി. കുറുക്കഞ്ചേരി മൈത്രി അവന്യൂ സ്വദേശിയായ സാന്ദ്ര സുരേഷിന് പെൻസിൽ വെറും എഴുതാനും വരയ്ക്കാനുമുള്ളതല്ല. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരുകളും ഈഫൽ ടവറും അമർ ജവാൻ ജ്യോതിയുമടക്കം 100 മനോഹരമായ സൂക്ഷ്മ സൃഷ്ടികളാണ് ഈ പോളിടെക്നിക് വിദ്യാർത്ഥിനി തന്റെ കരവിരുതിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളുടെ പേരുകൾ പെൻസിലിൽ തീർത്ത് തന്റെ സൃഷ്ടി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അയച്ചുകൊടുത്ത് അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് സാന്ദ്ര. ഞാൻ 2 കൊല്ലായിപ്പോ ഇതിൽ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ജസ്റ്റ് എഴുതി കൊടുത്തപ്പോൾ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങി. പിന്നെ ഞാനൊരു KPC കേരള പെൻസിൽ കാർവേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ വാട്സപ്പിൽ ഒരംഗമായിട്ട് ഞാനും മാറി. പിന്നെ അതിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, കുറേ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ചോക്കിലായാലും മൾട്ടിവുഡിലായാലും എല്ലാതും ചെയ്തു. ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെൻസിൽ കാർവിംഗ് എന്ന മൈക്രോ ആർട്സിൽ കഴിഞ്ഞ 2 കൊണ്ട് തന്റെ കരവിരുതിൽ സാന്ദ്ര ഒരുക്കിയിരിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത സുന്ദര സൃഷ്ടികളാണ്. ഇതിൽ ജില്ലയുടെ സ്വന്തം ചാനലായ TCVയുമുണ്ട്. ഈഫൽ ടവർ, അമർ ജവാൻ ജ്യോതി, AK-47 തോക്ക്, റേസിംഗ് ബൈക്ക്, ഇങ്ങനെ നീളുന്നു വിവിധ ഗ്രേഡിലുള്ള പെൻസിൽ ലെഡിൽ തീർത്ത കുഞ്ഞു വിസ്മയങ്ങൾ. വളരെ കനം കുറഞ്ഞ ലെഡുള്ള ഒറ്റ HB പെൻസിലിൽ തീർത്തിരിക്കുന്ന ABCD 26 അക്ഷരങ്ങൾ ഏറെ ആകർഷകമാണ്. കൂടാതെ ചോക്കിലും മൾട്ടിവുഡിലും കൊച്ചു സൃഷ്ടികൾ ഒരുക്കുന്നുണ്ട് സാന്ദ്ര. അച്ഛൻ ഐനിവളപ്പിൽ സുരേഷും അമ്മ ഉഷയും സഹോദരൻ സഞ്ജയ് സുരേഷും സാന്ദ്രയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ട്.
നെടുമ്പുഴ പോളിടെക്നിക് കോളേജിലെ മൂന്നാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയായ സാന്ദ്ര സുരേഷിന് ഇന്ന് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് ഈ കലാപ്രവർത്തനം. ലോക്ക്ഡൌൺ പ്രതിസന്ധി കാലത്ത് കുടുംബത്തിന് ചെറിയൊരു താങ്ങാകുവാനും ഇതുകൊണ്ട് സാന്ദ്രയ്ക്കായി. TCV തൃശൂർ. ചേർപ്പം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെക്കൻഡറി പാലിയേറ്റീവ് രോഗികൾക്ക് സർജിക്കൽ കട്ടിൽ വിതരണം ചെയ്തു. പാലക്കൽ സോഷ്യൽ ലൈനിലെ വീട്ടിൽ 20 വർഷമായി തളർന്നുകിടക്കുന്ന കാട്ടുങ്ങൽ കേശവന് സർജിക്കൽ കട്ടിൽ നൽകി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA പ്രദീപാണ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 5.25 ലക്ഷം രൂപ ചെലവഴിച്ച് 35 പേർക്കാണ് സർജിക്കൽ കട്ടിൽ നൽകുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സ്മിത വിജയൻ, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സുമാരായ മെൽവിൻ, ഗിരിജ, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. തോളൂർ സെന്റ് അൽഫോൻസ ദേവാലയത്തിലെ വിശുദ്ധ അൽഫോൻസയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 25-26 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് തിരുകർമ്മങ്ങൾ നടക്കുക. സാംസ്കാരിക പ്രവർത്തകനും മങ്കണം സാംസ്കാരിക വേദി ചെയർമാനുമായിരുന്ന RI ഷംസുദ്ദീന്റെ മൂന്നാം ചരമവാർഷികം ആചരിച്ചു. ഡോക്ടർ പി സരസ്വതി ഷംസുദ്ദീൻ, എൻ ശ്രീകുമാർ, CA കൃഷ്ണൻ, PN ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലെ വാർഡുകളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും പ്രതിസന്ധിയിലായ വ്യാപാരികളെയും തൊഴിലാളികളെയും കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പലിശരഹിത വായ്പകൾ നൽകി സഹായിക്കണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോവിഡിന്റെ വ്യാപന സാഹചര്യത്തിൽ കുന്നംകുളം നഗരസഭയിലെ 15 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടെ നഗരം പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് നീലങ്കാവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് VK സുമൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ CF റോബിൻ, MD രാജീവ്, NJ ജയ്മോൻ, ഇ എൽ ജോർജ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പച്ചക്കറി കൃഷിയുടെ വിത്തിറക്കൽ CITU തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം NN ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഒല്ലൂർ ഏരിയ സെക്രട്ടറി KK സലീഷ് അധ്യക്ഷനായിരുന്നു. ജയൻ ചിറ്റാട്ടിൽ, KJ ബിജു എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് 100 കണക്കിന് കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടി ആരംഭിച്ചു. എടവിലങ്ങ് പഞ്ചായത്തിലെ 13-ാം വാർഡിൽ കാര ജവഹർ റോഡിൽ തായാട്ടുപറമ്പിൽ സുധയുടെ പുരയിടത്തിലൂടെ കടന്നുപോയിരുന്ന തോട് ഉടമ നികത്തിയതിനെ തുടർന്നാണ് വെള്ളക്കെട്ടുണ്ടായത്. പഞ്ചായത്തിലെ 2, 3, 13 എന്നീ വാർഡുകളിലായി 100-ൽ അധികം കുടുംബങ്ങൾ വെള്ളത്തിലായിരുന്നു. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഭൂവുടമ വെള്ളം തുറന്നുവിടാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് AP ആദർശിന്റെ നേതൃത്വത്തിൽ തോട് തുറക്കുകയായിരുന്നു. എടക്കളത്തൂർ രാഷ്ട്രചേതന സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത മേഖലകളിൽ സ്തുത്യർഹ സേവനം നടത്തിയവരെ ആദരിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് സമാദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം സൈനികനായിരുന്ന K ശങ്കരൻകുട്ടി നായർ, തപാൽ വകുപ്പിൽ നിന്നും വിരമിച്ച N വിജയകുമാർ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ആശാവർക്കർ P വിജയലക്ഷ്മി എന്നിവരെയാണ് ആദരിച്ചത്. രാഷ്ട്രചേതന സാംസ്കാരിക വേദി പ്രസിഡന്റ് ഹരിദാസ് എടക്കളത്തൂർ അധ്യക്ഷനായിരുന്നു. സന്തോഷ് കുമാർ, VK അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കരയിൽ ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് കാനയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഗണപതി കോവിലിന് സമീപത്തുള്ള ഓട്ടോ തൊഴിലാളികളാണ് സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവഴിച്ച് കാന നവീകരിച്ചത്. അപകട സാധ്യത ഒഴിവാക്കാനായി തകർന്ന സ്ലാബുകളും ഓട്ടോ തൊഴിലാളികൾ പുനർനിർമ്മിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് ബാധിച്ച് 2 മരണം കൂടി. എറണാകുളം വെളിയത്തുനാട് സ്വദേശിയും അബുദാബിയിൽ ചികിത്സയിലായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയുമാണ് മരിച്ചത്. ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന പേരിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ. കൈപ്പമംഗലം സ്വദേശിയായ സ്വർണ്ണക്കടത്ത് കേസിലെ 3-ാം പ്രതി ഫൈസൽ ഫരീദ് പിടിയിൽ. ദുബായ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. ബ്ലാങ്ങാട് കടലിൽ മുങ്ങി മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും സുരേന്ദ്രൻ.
മലയോര മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥയാകുന്നു. വാണിയമ്പാറയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കാട്ടാന കൃഷി നശിപ്പിച്ചു. ഏറെക്കാലമായി ഇഴഞ്ഞു നീങ്ങുന്ന ചാലക്കുടി ദേശീയപാതയിലെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. മഴ ശക്തമാകുന്നതിന് മുമ്പ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.